رسول الله رسول الله السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على رسوله الامين نبينا محمد وعلى اله وصحبه اجمعين ارى سناهم همنا വിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹു സുബാനഹുവ ആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വ ആല അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു മനുഷ്യനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ലജ്ജ എന്നുള്ളത് ലജ്ജ ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെയും സമൂഹത്തിൻ്റെയും അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും ഓരോ മനുഷ്യരും തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം പുറത്തു വിളിച്ചു പറയുകയും ഓരോരുത്തരും തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലജ്ജ എന്ന ഗുണം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഗുണമാണ് സവിശേഷതയാണ് ലജ്ജ എന്നുള്ളത് അതേ അതേസമയത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ എന്തെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല യൂട്യൂബ് വ്ളോഗുകളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും സമാനമായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ തങ്ങളുടെ വീട്ടിൽ മാത്രം ഒതുങ്ങേണ്ട രഹസ്യങ്ങൾ എല്ലാം പരസ്യപ്പെടുത്തുകയും അതല്ലെങ്കിൽ വീടിൻ്റെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെ മാലോകത്തെ മൊത്തം മറിവിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഭർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള രഹസ്യങ്ങൾ ആ പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് കൊണ്ടാണ് അങ്ങനെ തുടങ്ങി മനുഷ്യൻ രഹസ്യമായി വയ്ക്കേണ്ട അതല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഇതാലം തസ്തഹ ഫസ്നാഷ നിനക്ക് ലജ്ജ ഇല്ലായെങ്കിൽ നീ തോന്നിയത് ചെയ്തു കൊള്ളുക എന്നാണ് അപ്പോൾ തോന്നിയതൊക്കെ ചെയ്യുക എന്നുള്ളത് അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതോ ഞാൻ പ്രവർത്തിക്കുന്നതോ എന്തോ അതൊക്കെ എൻ്റെ അവകാശമാണ് അതിലാരും ഇടപെടേണ്ട ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും പറയും എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ആ നിലക്കുള്ള ആശയങ്ങളും സംസാരങ്ങളുമെല്ലാം വാസ്തവത്തിൽ ലജ്ജയില്ലായ്മയുടെ അടയാളമായി കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഒരു വിശ്വാസി അവൻ നിർബന്ധമായി കൊണ്ടും ഈ ഒരു ഗുണത്തെ സ്വീകരിച്ചവനായിരിക്കണം അതുകൊണ്ടാണ് നബി കരീം സല്ലു അലൈഹി വസ്ലം പറഞ്ഞത് ലജ്ജയും ഈമാനും രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ടും ഒരുമിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ് ഫൈദാ അഹദുഹുമാ റുഫി അൽ ആഹർ അതിലേതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ മറ്റേതും ഇല്ലാതാകും ഈമാനില്ലാതായാൽ ലജ്ജ നഷ്ടപ്പെടും ലജ്ജ എങ്ങാനും ഇല്ലാതായാൽ ഈമാനും നഷ്ടപ്പെടുമെന്ന് നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്നു മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അൽ ഹയാൻ ഹയാ ഒരിക്കലും ഖൈറിനയല്ലാതെ ലജ്ജ എന്നത് നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല എന്നാണ് അഥവാ ലജ്ജ കൊണ്ട് ഹയാവ് കൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹൈറെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇസ്ലാം കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എങ്കിൽ സഹോദരങ്ങളെ നാം ഏറ്റവും കൂടുതൽ ലജ്ജ കാണിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് നാം ഏറ്റവും കൂടുതൽ ലജ്ജ കാണിക്കേണ്ടത് ആരുടെ വിഷയത്തിലാണ് നബി കരീം സല്ലാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് ഹയാ നിങ്ങൾ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കേണ്ട പ്രകാരം ലജ്ജ കാണിക്കുക അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ലജ്ജ കാണിക്കേണ്ടത് അള്ളാഹുവിനോടാണ് അപ്പോൾ ഇത് റസുൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം പറയുമ്പോൾ അവിടുന്ന് സുഹാബത്ത് മറുപടിയായി പറയുന്നുണ്ട് ഇനസ്തഹി നബി അല്ലാ വലഹമദുല്ലില്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുന്നു അൽഹമദില്ല അള്ളാഹുവിനോ അള്ളാഹുവിനെ ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു ആ സമയത്തു പ്രവാചകൻ സല്ലാഹു അലി വസ്ലം പറഞ്ഞു ലൈസ കദാലിക് അപ്രകാരമല്ല എന്നാൽ ലജ്ജ് കാണിക്കേണ്ടത് എങ്ങനെയാണ് ഏറ്റവും നല്ല രൂപത്തിൽ നവാഹിനോട് ലജ്ജ കാണിക്കുന്നവൻ ഏത് രൂപത്തിലൂടെ ലജ്ജ കാണിക്കേണ്ടത് ഫലഫ അവൻ അവൻ്റെ റസ്സിനെ തലയെ സംരക്ഷിക്കട്ടെ വമാ വ തുടർന്ന് വരുന്ന അവയവങ്ങളെയും അഥവാ അള്ളാഹു അള്ളാഹുവല്ലാത്തവർക്ക് മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുന്നതിൽ നിന്നും അവൻ അവൻ്റെ ജീവിതത്തെ സംരക്ഷിക്കട്ടെ എന്നാണ് അവൻ ശെർക്കിലൊരിക്കലും ഇടപെടാതിരിക്കട്ടെ ഒരിക്കലും ശെർക്കിൽ അകപ്പെടാതിരിക്കട്ടെ എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തും നമുക്ക് കാണുവാന് സാധിക്കും അഥവാ പിന്നെ നമ്മൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ പോയി സുജൂത് ചെയ്യരുത് അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂത് ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ലജ്ജ ഇല്ലായ്മയാണ് അവിടെ അള്ളാഹുവിനോടുള്ള നാം യാഥാർത്ഥ്യത്തിൽ വെച്ച് പുലർത്തേണ്ട ലജ്ജ നഷ്ടപ്പെടുകയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വല്ല പഠിപ്പിച്ച വോമ അവ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയായി വരുന്ന മറ്റു അവയവങ്ങൾ അവയവങ്ങൾ കൊണ്ടൊന്നും യാതൊരു നിലക്കുമുള്ള ഷിർക്കിൻ്റെ പ്രവൃത്തികളും ഏർപ്പെട പാടില്ല അതുപോലെ തന്നെ വൽബത്തുന ഹവ തങ്ങളുടെ വയറിനെ തിന്മകളിൽ നിന്നും സംരക്ഷിക്കണം വയറിനെ തിന്മകൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹറാമായ ഒന്നും നമ്മുടെ വയറ്റിലേക്ക് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുവാൻ പാടില്ല അതുപോലെ തന്നെ മറ്റു നമ്മുടെ അവയവങ്ങൾ കൊണ്ടോ ഒന്നും യാതിരുന്നിൽക്കുമുള്ള ഹറാമായ ഒന്നും ഉള്ളിലേക്ക് പോകുവാൻ പാടില്ല ഒന്നും ഭക്ഷിക്കുവാൻ പാടില്ല ഹറാമായ ഒരു മേഖലയിലും ഇടപെടുവാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അത് അള്ളാഹുവിനോടുള്ള ലജ്ജ നഷ്ടപ്പെടുവാ നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നാണ് വലിയത് കുറിൽ വലിയത് കുറിൽ മൗത്ത വൽബില ലജ്ജ കാണിക്കുന്നവൻ അള്ളാഹുവിനോടുള്ള യഥാർത്ഥ നിലക്കുള്ള ലജ്ജ കാണിക്കുന്നവൻ അവൻ എപ്പോഴും മരണത്തെ ഓർക്കട്ടെ അതുപോലെ തന്നെ മരണത്തിന് ശേഷം വരാനുള്ള കാര്യങ്ങളെയും ഓർത്തുകൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ഇതാണ് യഥാർത്ഥ ലജ്ജ കാത്തു സൂക്ഷിക്കുന്നവൻ്റെ അടയാളങ്ങൾ ഷുർഖിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതോടൊപ്പം തന്നെ മരണത്തെയും മരണത്തിനു ശേഷം വരാനുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങളെയും സൂക്ഷിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു വമൻ അറാദൽ ومن ترك ഒമൻയാ الدنيا ആരെങ്കിലും ആഹ്റത്തിലെ നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ഈ ദുനിയാവിലെ അലങ്കാരങ്ങളെ ഉപേക്ഷിക്കട്ടെ എന്നാണ് അപ്പോൾ ദുനിയാവിലെ എല്ലാ നിലക്കുള്ള സുഖ സൗകര്യങ്ങളെ മുഴുവനായി ഉപേക്ഷിക്കണമെന്നാണോ ആ നിലക്കെല്ലാം മറിച്ച് ആഹ്റത്തിലെ നേട്ടങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ ഒരിക്കലും നാം ഇടപെടാൻ പാടില്ല ഫമൻ ഫ അലാല ഫക്കദ്ഹയ്യാ മിനാഹി ഹക്കൽ ഹയാ ആരെങ്കിലും ആ നിലയ്ക്ക് ജീവിച്ചാൽ അവൻ അള്ളാഹുവിനോട് മുറുക അള്ളാഹുവിനോട് മുറപ്രകാരം ലജ്ജ കാണിച്ചു എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അൽ ഹയാ ഒ മിനൽ ഈമാൻ ഹയാ ലജ്ജ എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ് വൽ ഈമാൻ ഉഫിൽ ജന്ന ഈമാൻ സ്വർഗത്തിൽ പെട്ട കാര്യം ഈമാനാണെങ്കിലോ അത് സ്വർഗത്തിലാണ് എന്നാണ് അതുകൊണ്ട് നാം സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ലജ്ജ എന്ന വലിയ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അള്ളഹു സുബാനഹുഅല അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വരകാത്തു